ചെറുപ്പമായിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ അജണ്ട ഈ ഒരു കാലഘട്ടത്തിൽ. എല്ലാവർക്കും വളരെ ചെറുപ്പവും വളരെ തൊടുതൊടുത്തിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ, നിങ്ങളുടെ സ്വന്തം മാക്സിലോഫേഷ്യൽ സർജൻ ആൻഡ് ആൻറ്റി ഏജിങ് എക്സ്പേർട്ട്. എങ്ങനെ ചെറുപ്പം നിലനിർത്താം, എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മൾക്ക് ചെറുപ്പമായി നിലനിർത്താൻ എന്നുള്ളത് വളരെ ഡിബേറ്റഡ് ആയിട്ടും അതേപോലെ വളരെ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ്, അതായത് നമ്മളുടെ ദിനചര്യയിൽ, അതായത് നമ്മളുടെ നോർമൽ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് നമ്മളുടെ സ്കിന്നിനെയും നമ്മളുടെ ശരീരത്തെയും വളരെ ചെറുപ്പമായി നിലനിർത്താൻ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾക്കറിയാം, നല്ല എക്സസൈസ്, അതുപോലെ നമ്മളുടെ സ്കിൻ റൂട്ടീൻ ആണെങ്കിൽ നല്ല രീതിയിലുള്ള മോയിസ്ചറൈസർ ഉപയോഗിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കുക, ഇവയൊക്കെ നമ്മളുടെ സ്കിന്നിനെ വളരെ ചെറുപ്പമായിട്ട് നിലനിർത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 30 കഴിഞ്ഞ അല്ലെങ്കിൽ 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ഡയറ്റിൽ എന്തൊക്കെ നമ്മൾ നോർമലി സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ആൻറ്റി ഏജിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൊലാജൻ എന്ന ഒരു സപ്ലിമെൻറ്റിനെ കുറിച്ച് പറയാതെ നമ്മൾക്ക് തുടങ്ങാൻ തന്നെ സാധിക്കില്ല. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. പക്ഷേ കൊലാജൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ശരീരത്തിലെ നമ്മളുടെ ശരീരത്തിൻ്റെ ഭംഗി, നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ അതുപടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും വലിയ റോൾ പ്ലേ ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റാണ് കൊലാജൻ എന്ന് പറയുന്നത്. കൊലാജൻ നോർമലി നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. പക്ഷേ കാലക്രമേണ, അതായത് നമ്മളുടെ ഏജിങ് പ്രോസസ്സിൽ, നമ്മൾ 20 കഴിഞ്ഞ് 30 ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ കൊലാജൻ്റെ സിന്തസിസ്, നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെല്ലെ മെല്ലെയായിട്ട് കുറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. സോ കൊലാജൻ കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ, നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു, അതിൻ്റെ ഭംഗി കുറയുന്നു, മെല്ലെ മെല്ലെ നമ്മൾ ഏജിങ്ങിലോട്ട് മെല്ലെ മെല്ലെ നമ്മൾ അറിയാതെ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു ഇലാസ്റ്റിസിറ്റിയെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ നിർബന്ധരാണ് കൊലാജൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി കൊലാജൻ ഇപ്പോൾ മാർക്കറ്റിൽ പല രൂപത്തിൽ അവൈലബിൾ ആണ്. സാഷേ രൂപത്തിലുണ്ട്, പൗഡർ രൂപത്തിലുണ്ട്. അത് ഓരോ ഗ്ലാസ് രാവിലെ കലക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൊലാജൻ സപ്ലിമെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ കൂടുന്നു എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ USA നടത്തിയ ഒരു സ്റ്റഡി എന്താണ് പറയുന്നത് വെച്ചാൽ, 12 72 സ്ത്രീകളെ, അതായത് ഒരു 30 കഴിഞ്ഞ് അല്ലെങ്കിൽ 35 കഴിഞ്ഞ് 72 സ്ത്രീകളിൽ 12 കൊലാജൻ സപ്ലിമെൻറ്റ്സ് കൊടുത്ത ഒരു സ്റ്റഡി ചെയ്തതിൽ നിന്ന് അവർ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ആ ഒരു 12 കഴിയുമ്പോഴത്തേക്ക് ഈ 72 സ്ത്രീകളിലും അവരുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതുപോലെ അതിൻ്റെ ഭംഗി, അതുപോലെ റേഡിയൻസ് വളരെയധികം നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ കൊലാജൻ സപ്ലിമെൻറ്റ്സ് നമ്മളുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റാണ്. രണ്ടാമത് വരുന്ന ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. ഈ വൈറ്റമിൻ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ ബോഡി നോർമലി പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഈ വൈറ്റമിൻ എ നോർമലി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന രീതിയിലാണ്. ഈ ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും, അല്ലെങ്കിൽ റെറ്റിനോളിനെ കുറിച്ച് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറം അല്ലെങ്കിൽ സിറമാണ് റെറ്റിനോൾ സിറംസ് എന്ന് പറയുന്നത്. അതായത് റെറ്റിനോൾ സിറം നമ്മൾ എല്ലാ ആഴ്ചയിൽ ഒരു മിനിമം 3 രാത്രി കാലങ്ലിൽ 2, 3, 4 ഡ്രോപ്സ് നമ്മളുടെ സ്കിന്നിന് അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്ത് ഡയറക്റ്റ്ലി വൈറ്റമിൻ എയുടെ ഒരു സപ്ലിമെൻറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ എയുടെ സപ്ലിമെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മളുടെ മുഖത്ത് സംഭവിക്കുന്ന ഏജിങ്, അതേപോലെ റിങ്കിൾസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ റെറ്റിനോൾ അഥവാ വൈറ്റമിൻ എ പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്, ലൈക്ക് ക്യാരറ്റ്, അതുപോലെ മാംഗോ, അവോക്കാഡോ, അങ്ങനെ പല. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നാച്ചുറലി നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ എ കിട്ടുന്ന സപ്ലിമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കിട്ടുന്നത് നമ്മൾക്ക് വൈറ്റമിൻ എ കഴിക്കുന്നത് നമ്മളുടെ ആൻറ്റി ഏജിങ്ങിനെ ഒരു പരിധിവരെയെങ്കിലും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും, അത് ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. അതായത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അതിനെ പറയുക. എന്താണ് വൈറ്റമിൻ ഡി? നോർമലി നമ്മളുടെ ശരീരത്തിൽ സൂര്യപ്രകാശം, അതായത് UV ലൈറ്റിൻ്റെ പ്രകാശത്തിൽ നിന്ന് നമ്മുടെ ബോഡി സ്വയം സിന്തസൈസ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക വ്യക്തികളിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ വൈറ്റമിൻ ഡി ലെവൽ വളരെയധികം കുറവാണ്. ഈവൻ നമ്മൾ നല്ലൊരു മെജോറിറ്റി നോൺ വെജിറ്റേറിയൻസ് ആണ്, നല്ല രീതിയിൽ നമ്മൾ ഡയറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, നോൺ വെജ് ഫുഡ് കഴിക്കുന്നുണ്ട്, എന്നാൽ തന്നെ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ, കാൽഷ്യം ലെവൽ കുറഞ്ഞു വരികയാണ്. സോ ഈ വൈറ്റമിൻ ഡി ലെവൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞു വരികയാണ്. കാരണം നമ്മൾ ആരും ഇപ്പോൾ വെയിൽ വളരെയധികം കൊള്ളാൻ താല്പര്യപ്പെടുന്നില്ല. സോ ഈ വൈറ്റമിൻ ഡിയെ നമ്മൾ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ 2000 IU യൂണിറ്റ് ടാബ്ലറ്റ്സ് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാം. മുതിർന്നവർക്ക് മിനിമം 60,000 IU ഇൻ്റർനാഷണൽ യൂണിറ്റ്, അതായത് വൈറ്റമിൻ D3 ടാബ്ലറ്റ് ആഴ്ചയിൽ ഒരു ഗുളിക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മിനിമം 4 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ച കഴിക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഈവൺ ബ്രേക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരു മാസം കഴിച്ച് നിങ്ങൾ 2 മാസം കഴിക്കാതിരിക്കാം, പിന്നെ വീണ്ടും ഒരു മാസം കഴിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഗുളിക എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻഡായി പോകുന്നു. വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നോർമലി നമ്മളുടെ മാംസപേശികളാണെങ്കിലും നമ്മളുടെ എല്ലുകൾക്കൊക്കെ വളരെ ഗുണമാണ്. പക്ഷേ പുതിയ റിസർച്ച്, പുതിയ സയൻറ്റിഫിക് റിസർച്ചുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന വെച്ചാൽ 33% നമ്മളുടെ ഏജിങ് പ്രോസസ്സിനെ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ വളരെ വ്യാപകമായിട്ട് ഒരു പ്രിസ്ക്രിപ്ഷനോ ഒരു ഡോക്ടറുടെയോ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ജനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്, ഇവിയോൺ ടാബ്ലറ്റ്സ്, അതായത് പച്ച കളറിലുള്ള ഗുളിക. ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എല്ലാവരും എടുത്ത് പൊട്ടിച്ചിട്ട് മുഖത്ത് തേക്കുന്നു, തലയിൽ തേക്കുന്നു, എവിടെയൊക്കെയാണോ അവർക്ക് തേക്കാൻ പറ്റുന്നവർ എല്ലായിടത്തും തേക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് പറ്റുമെങ്കിൽ നിങ്ങൾ കഴിക്കുകയാണ് വേണ്ടത്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ സിന്തസിസ്, അതായത് കൊലാജൻ സിന്തസിസിനെ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. അപ്പോൾ സോ വൈറ്റമിൻ ഇ നിങ്ങൾ ഡെയിലി ഒരു ടാബ്ലറ്റ്, ഒരു ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ വൈറ്റമിൻ ഇ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊലാജൻ പ്രൊഡക്ഷനെ ഒരു പരിധി വരെയെങ്കിലും അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കൊലാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ, നമ്മുടെ ഹെയർ, നമ്മുടെ നെയിൽസ്, ഇതിനൊക്കെ അത് ഒരു തരത്തിലെങ്കിലും നമ്മളെ നന്നാക്കിയെടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിന് ആൻറ്റി ഏജിങ് പ്രിൻസിപ്പിൾസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. സോ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു അടിപൊളി സപ്ലിമെൻ്റ് ആണ്. സോ വൈറ്റമിൻ ഇ എന്ന് നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ഡയറ്റിലോട്ട്, നോർമൽ ഡയറ്റിലോട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെസ്വെറാട്ടോൾ, ഇത് നമ്മൾ ആരും കേൾക്കാത്ത ഒരു ഒരു വൈറ്റമിനാണ് റെസ്വെറാട്ടോൾ. നമ്മൾ വൈറ്റമിൻ ഇ കേട്ടിട്ടുണ്ട്, എ കേട്ടിട്ടുണ്ട്, ഡി കേട്ടിട്ടുണ്ട്, പക്ഷേ റെസ്വെറാട്ടോൾ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബെറീസ്, നമ്മൾക്കറിയാം റാസ്ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്. ഈ ബെറീസ് ഇപ്പം നമ്മളുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിൽ നമ്മൾ ആരും കാണാത്തൊരു ഒരു ഒരു ഫ്രൂട്ടാണ് ഈ റാസ്ബെറി, അതുപോലെ ബ്ലൂബെറി എന്നൊക്കെ പറയുന്നത്. ഈ ബെറീസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മെല്ലെ മെല്ലെയായിട്ട് നമ്മളുടെ ഫ്രൂട്ട് സ്റ്റാളുകളിലും അതുപോലെ മാൾസിലൊക്കെ അവൈലബിളാണ്. ഈ റാസ്ബെറീസ് നമ്മളുടെ നോർമൽ റൂട്ടീൻ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നമ്മൾക്ക് പറയുന്നതിനേയും കാട്ടിയും കൂടുതലായിട്ട് നമ്മളുടെ ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ പ്രൊഡക്റ്റാണ് റെസ്വെറാട്ടോൾ. അതായത് ഈ റാസ്ബെറീസിന് തരുന്ന ആ കളറുണ്ടല്ലോ, അതായത് അതൊരു ഒരു വളരെ റെഡായിട്ടുള്ളൊരു കളറ്, ഈ കളറൊക്കെ കൊടുക്കുന്നത് ഈ റെസ്വെറാട്ടോൾ എന്ന് പറയുന്ന ഈ ഒരു വൈറ്റമിനാണ്. സോ ഈ വൈറ്റമിൻ നമ്മളുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ക്വാളിറ്റി ഈ ഒരു വൈറ്റമിൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതും നമ്മൾക്ക് നമ്മളുടെ നോർമൽ, നമ്മളുടെ റൂട്ടീൻ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ദിനചര്യയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആണ്, വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ് ഈ റെസ്വെറാട്ടോൾ. സിങ്ക് ആൻഡ് കാൽഷ്യം, സിങ്ക്, സിങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു 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 സപ്ലിമെൻ്റാണ് സിങ്ക്. ഈ സിങ്ക് സപ്ലിമെൻറ്റിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ സിങ്കിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പല തരത്തിലുള്ള വേദനകൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്, മസിൽ ക്രാംസ് അനുഭവപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു നമ്മളുടെ ശാരീരികമായ ബുദ്ധിമുട്ടാണെങ്കിൽ ആൻറ്റി ഏജിങ്ങിലും നമ്മളുടെ സിങ്ക് സപ്ലിമെൻറ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സിങ്ക് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾക്ക് കിട്ടുന്ന ഡയറ്ററി പ്രൊഡക്ട്സിൽ നിന്ന് നമുക്ക് സിങ്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ലോക്കൽ മെഡിക്കൽസിൽ പോയി കഴിഞ്ഞാൽ മൾട്ടി വൈറ്റമിൻ അല്ലെങ്കിൽ സിങ്ക് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. സ്ത്രീകൾ ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സിങ്ക് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. നോർമലി നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്കും നമ്മൾ സിങ്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. സോ സിങ്ക് നമ്മൾ നോർമലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലെങ്കിൽ നമ്മൾക്ക് ആൻറ്റി ഏജിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ
കുർക്കുമിൻ, അതായത് നമ്മളുടെ മഞ്ഞൾ, മഞ്ഞൾ അതായത് മഞ്ഞൾ എന്ന് പറയുന്നത് വേരിൻ്റെ ഒരു ഭാഗമാണ്. ഈ കുർക്കുമിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അത് ഇപ്പോൾ പല തരത്തിലുള്ള, ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ആൻറ്റി ഓക്സിഡൻസിലെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കുർക്കുമിൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. സോ ഈ കുർക്കുമിൻ നമ്മളുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റ്സ് നമ്മൾ ഡെയിലി ഒന്ന് വെച്ച് കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജനേഷൻ വളരെയധികം കൂടുന്നു എന്നുള്ളതാണ്. ഈ ഓക്സിജനേഷൻ കൂടുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്കിൻ വളരെയധികം റേഡിയൻ്റ് ആകുന്നു, അതുപോലെ നമ്മൾക്ക് ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്ഫുൾ ആകുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന എല്ലാ സപ്ലിമെൻസിനെയും നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നഷ്ടപ്പെട്ടു പോകുന്ന കൊളാജനെ കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യാന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു സ്നേഹാഭിപ്രായം എന്ന് പറയുന്നത് നമ്മളൊരു 30-35 കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്കിൻ പ്രൊഡക്ട്സ്, അതായത് നമ്മൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നു, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു, പലതരത്തിലുള്ള സിറംസ് യൂസ് ചെയ്യുന്നു. ഇന്നൊരു സിറം ഉപയോഗിക്കുന്നു, നാളെ വേറൊരു ഡോക്ടർ പറയുന്നു, അത് കേട്ട് വേറൊരു സിറം ഉപയോഗിക്കുന്നു, മറ്റന്നാൾ ഒരു യൂട്യൂബർ പറയുന്നു ആ സിറം ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സിറംസും ഒരുപാട് ക്രീംസും ഉപയോഗിക്കുന്നതിൻ്റെ ബദൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വേണ്ട എന്നല്ല പറയുന്നത്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലോട്ട് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലോങ് ടേം കണ്ടിന്യൂ ചെയ്യുന്നതാണ്, ഇതിനെക്കൊണ്ട് യാതൊരു ശാരീരിക ബുദ്ധിമുട്ടുകളോ സൈഡ് എഫക്ട്സോ വരുന്നതല്ല. സോ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ 3 നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ, അതായത് നമ്മളുടെ എല്ലാ ദിനചര്യയും കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു വൈറ്റമിൻ, സോറി, ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്, മീൻ ഗുളിക, നമ്മുടെ നാട്ടിൽ മീൻ ഗുളിക എന്ന് പറയുന്നതാണ്, ഈ മീൻ ഗുളിക കഴിക്കുമ്പോൾ നമ്മുടെ സ്കിൻ, നമ്മുടെ നെയിൽസ്, നമ്മുടെ ഹെയർ, നമ്മുടെ ജോയിൻസ് എല്ലാത്തിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലോട്ട് ചെറിയ തോതിലെങ്കിലും ഒന്നോ രണ്ടോ, ഈ പറയുന്ന എല്ലാ സപ്ലിമെൻസും യൂസ് ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആവുമെങ്കിൽ ഒന്നോ രണ്ടോ സപ്ലിമെൻസ് നിങ്ങളുടെ നോർമൽ റൂട്ടീൻ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടിയോടെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ്ങിന് ഒരു പരിധിവരെ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. താങ്ക് യു.